ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി എന്തിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്? ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചല്ലേ. അപ്പോൾ നമ്മൾ പ്രമാണങ്ങൾ പഠിച്ചു. അതിനുശേഷം ആദ്യത്തെ മൂന്ന് പ്രമാണങ്ങളുടെ വിശദീകരണം പഠിച്ചു. അപ്പോൾ ആദ്യത്തെ മൂന്ന് പ്രമാണങ്ങൾ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തെ ആധാരമാക്കിയുള്ളതായിരുന്നു. ബാക്കി ഏഴ് പ്രമാണങ്ങളും മനുഷ്യനും സമൂഹവുമായുള്ള ബന്ധത്തെ ആധാരമാക്കിയുള്ളതാണ്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് പതിനഞ്ചാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേര് ഉത്തമ ക്രൈസ്തവ കുടുംബം. അപ്പം അത് ഏത് പ്രമാണത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും? മാതാപിതാക്കളെ ബഹുമാനിക്കണം. അപ്പം നമുക്ക് ഈ പാഠം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ ആഴ്ചയും പോലെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നാളിതുവരെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നന്മകളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വചനം പഠിക്കുവാൻ അങ്ങയുടെ മുൻപിലായിരിക്കുന്ന ഞങ്ങളെ, ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ ബോധ്യമാകുവാൻ വേണ്ട കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ആമേൻ. അപ്പം നമ്മൾ ഇന്ന് ഏത് കൽപ്പനയെക്കുറിച്ചാണ് പഠിക്കുന്നത്? മാതാപിതാക്കളെ ബഹുമാനിക്കണം. അപ്പം ഈ കൽപ്പനകളൊക്കെ ദൈവം ആരിലൂടെ നൽകിയെന്ന് നമ്മൾ കുറേ ക്ലാസ്സുകളായിട്ട് പറയുന്നുണ്ട്. അപ്പം ആരിലൂടെയാണ് ദൈവം ഈ കൽപ്പനകളൊക്കെ നൽകിയത്? സീനായി മലയിൽ വെച്ച് മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് നൽകി. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ക്രൈസ്തവ കുടുംബം എന്ന ക്രൈസ്തവ ജീവിതം എന്ന ഭാഗത്ത് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഇത് ഇസ്രായേൽക്കാർക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് മനുഷ്യ സമൂഹത്തിന് വേണ്ടി മുഴുവൻ ഉള്ളതാണ് ഈ കൽപ്പനകളെന്ന്. അപ്പം കൽപ്പനകളുടെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് ദൈവസ്നേഹവും പരസ്നേഹവുമാണ്. ഇനി ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിച്ചപ്പോൾ, ബാക്കിയുള്ള ഏഴ് കൽപ്പനകളും മനുഷ്യന് സമൂഹവുമായുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അതിൽ തന്നെ മനുഷ്യനും സമൂഹവുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രഥമ കൽപ്പന ഏതാണ്? നാലാമത്തെ കൽപ്പന, അതായത് മാതാപിതാക്കളെ ബഹുമാനിക്കണം. അപ്പം മനുഷ്യനും സമൂഹവുമായുള്ള ബന്ധത്തിന് പ്രഥമ സ്ഥാനം നൽകിയിരിക്കുന്ന കൽപ്പന എന്ന് പറയുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന കൽപ്പനയ്ക്കാണ്. മക്കൾക്ക് മാതാപിതാക്കളോടുണ്ടാവേണ്ട ബഹുമാനം, ഇതാണ് ഈ കൽപ്പനയുടെ പ്രഥമ ലക്ഷ്യം. ഇനി അത് മാത്രമാണോ? അല്ല, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബഹുമാനത്തോടൊപ്പം തന്നെ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ, അതുപോലെ തന്നെ അധ്യാപകരും ഗുരുക്കന്മാരും തമ്മിലുള്ള ബന്ധം, തൊഴിൽ ദാതാവും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം, അതേപോലെ വൈദിക സന്യസ്തർ തുടങ്ങിയ ആത്മീയ ആചാര്യന്മാരുമായിട്ടുള്ള ബന്ധം, ഇവരെയൊക്കെ ബഹുമാനിക്കുക, അതായത് ഇവർക്കൊക്കെ നൽകേണ്ട ആദരം കൊടുക്കുക, ഇതെല്ലാം ഈ കൽപ്പനയിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. ഈ കൽപ്പനയുടെ അർത്ഥം നമ്മൾ വിശദീകരിച്ച് നോക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഈ കൽപ്പനയിൽ അന്തർലീനമായിട്ടുണ്ട്. നമ്മളെ എല്ലാ ആഴ്ചകളിലും ചെയ്യുന്ന പോലെ നാലാമത്തെ കൽപ്പന വിശുദ്ധ ഗ്രന്ഥതാളുകളിലൂടെ ഒന്ന് നോക്കാം. അപ്പം നാലാമത്തെ കൽപ്പന വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയൊക്കെയാണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്കറിയാം കൽപ്പനകൾ മോശയിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകി. നമുക്ക് അപ്പം അത് എവിടെയായിരിക്കും? പഴയ നിയമ ചരിത്രത്തിൽ പുറപ്പാട് പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും. നമ്മൾ കൽപ്പനകളെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മളിത് പറയുന്നതാണ്, പുറപ്പാടിൻ്റെ പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും. അപ്പം മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തിന് ആദ്യത്തെ മൂന്ന് കൽപ്പനകൾക്ക് ശേഷം മനുഷ്യനും സമൂഹവുമായുള്ള ബന്ധത്തിനെ അടിസ്ഥാനമാക്കി ആദ്യത്തെ കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കണം. അതായത് മാതാപിതാക്കളുടെ അധികാരത്തെയാണ് നാലാമത്തെ കൽപ്പന സൂചിപ്പിക്കുന്നത്. ദൈവദത്തമായ മാതാപിതാക്കളുടെ അധികാരത്തെ നാലാമത്തെ കൽപ്പന സൂചിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിൻ്റെ ആവശ്യതയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് വഴി ഭൂമിയിൽ ദീർഘകാലം ആയുസ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ കർത്താവായി താൻ തരുന്ന നാട്ടിൽ നന്മ അനുഭവിക്കാനുള്ള കൃപ ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും പ്രതിപാദിക്കുന്നത്. ഇതേപോലെ തന്നെ ഇനി നമ്മൾ പുതിയ നിയമം പരിശോധിക്കുകയാണെങ്കിലും മാതാപിതാക്കളെ അനുസരിക്കേണ്ടതിനെക്കുറിച്ചും അതിനെ യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് നടത്തിയ സംഭവങ്ങളിൽ ഒരുപാടിടത്ത് വിശദീകരിക്കുന്നുണ്ട്.
വാഗ്ദാനത്തോടു കൂടി നൽകപ്പെട്ട ആദ്യത്തെ കൽപ്പനയാണ് ഈ കൽപ്പന, അതായത് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന കൽപ്പന. വിശുദ്ധ പൗലോസ് ലീഹ എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 6:1-3 വരെയുള്ള വാക്യത്തിൽ ആദ്യമായി വാഗ്ദാനത്തോടുകൂടി നൽകപ്പെട്ട കൽപ്പനയായി ഇതിനെ പരാമർശിക്കുന്നു. ഇപ്രകാരമാണ് പറയുന്നത്, കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. അതുവഴി നിങ്ങൾക്ക് നന്മ കൈവരികയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ദീർഘായുസ് ലഭിക്കുകയും ചെയ്യുന്നു. വാഗ്ദാനത്തോടുകൂടി നൽകിയ ആദ്യത്തെ കൽപ്പന ഇതത്രയെന്ന് വിശുദ്ധ പൗലോസ് ലീഹ എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 6:1-3 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിക്കുന്നു. അപ്പം മാതാവിനെയോ പിതാവിനെയോ അതിശയിപ്പിക്കുന്നവന് മരണശിക്ഷയാണ് പഴയ നിയമത്തിൽ പറയുന്നത്. അപ്പം പഴയ നിയമത്തിൽ ഈ നിയമം ലംഘിക്കുന്നവർക്ക് വധിക്കപ്പെടണം എന്നൊരു ശിക്ഷ കൊടുക്കുമ്പോൾ, പുതിയ നിയമത്തിൽ യേശുമിശിഹായും മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം എന്ന് വ്യക്തമായിട്ട് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ യേശുക്രിസ്തുവിൻ്റെ ബാല്യകാലത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, അവൻ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചുവെന്ന് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 2:51 പറയുന്നു. അപ്പം ഏതാണ് സംഭവം? യേശുക്രിസ്തുവിനെ, അതായത് ബാലനായ ഈശോയെ കാണാതായി മാതാപിതാക്കൾ അന്വേഷിച്ചു വന്നപ്പോൾ എവിടെയായിരുന്നു? യേശു സിനഗോഗിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും അതുപോലെ തന്നെ അത് വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് നസ്രത്തിൽ തിരിച്ചു ചെന്ന് അവൻ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചുവെന്ന് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 2:51 സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പം യേശുക്രിസ്തുവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമായി, കേന്ദ്രമായി കാണുമ്പോൾ നമ്മൾ മാതൃകയാക്കേണ്ടതും ഈ വസ്തുത തന്നെ ആണ്. ഈ ഉത്തമ ക്രൈസ്തവ കുടുംബം, നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ ഉത്തമ ക്രൈസ്തവ കുടുംബം എന്നായിരുന്നു അല്ലേ? അപ്പം ഈ ഉത്തമ ക്രൈസ്തവ കുടുംബം എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? അതിൻ്റെ ആവശ്യകത എന്താണ്? അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്? അപ്പം നിങ്ങളുടെ ഒരു ചിന്തയിൽ ഉത്തമ ക്രൈസ്തവ കുടുംബം എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? എന്തായിരിക്കും? ഇപ്പം 4-ാമത്തെ കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കണം. അപ്പം ഈ കുടുംബത്തിൻ്റെ നന്മയാണ് ഈ കൽപ്പന കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം 4-ാമത്തെ കൽപ്പന കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കുടുംബത്തിൻ്റെ നന്മ. അപ്പം ഈ കുടുംബം എന്ന വ്യവസ്ഥത മാനവ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ്. കാരണം ആദ്യത്തെ കുടുംബം ഏതായിരുന്നു? ആദ്യ മാതാപിതാക്കൾ ആദവും ഹവ്വയും. അപ്പം അത് സ്ഥാപിച്ചത് ആരാണ്? ദൈവം തന്നെയാണ്. അപ്പം ആദ്യത്തെ വിവാഹ കൂതാശ, വിവാഹം നടത്തിയതും വധൂവരന്മാരെയും ആശീർവദിച്ചതും അതുപോലെ തന്നെ കുടുംബം സ്ഥാപിച്ചതും ആരാണ്? ദൈവമാണ്. അപ്പം കുടുംബത്തിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് ആര്? മാതാപിതാക്കൾ എന്ന് പറയുന്നത്. മാതാപിതാക്കളിലൂടെ ദൈവം തന്നെയാണ് കുടുംബത്തെ സംരക്ഷിക്കുകയും കാത്തു പരിപാലിക്കുകയും ചെയ്യുന്നത്. ഇനി കുടുംബത്തിന് മാതൃകയാക്കുന്ന കാര്യം എന്താണ്? ഇതിനു മുമ്പ് മാതാപിതാക്കൾ ദൈവത്തിൻ്റെ അധികാരത്തിൽ എങ്ങനെയാണ് പങ്കുപറ്റുന്നത്? എങ്ങനെയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിലൂടെ മാതാപിതാക്കൾ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്നു? ഇനി കുടുംബത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് പരിശുദ്ധ തൃത്വത്തിൻ്റെ മാതൃകയാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ മാതൃക കുടുംബത്തിന് സ്വീകരിക്കാം എന്ന് പറയുന്നത്? എന്താണ് പരിശുദ്ധ തൃത്വം? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം, അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഐക്യമാണ് നമ്മൾ വിശുദ്ധ തൃത്വത്തിൽ കാണുന്നത്. അതേപോലെ തന്നെ ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും പരസ്പര സ്നേഹൈക്യത്തിൽ ജീവിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് പരിശുദ്ധ തൃത്വം തന്നെയാണ്. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഐക്യം, പരിശുദ്ധാത്മാവുമായുള്ള ഐക്യം, അതുതന്നെയാണ് കുടുംബവും ഭാര്യയും ഭർത്താവും മക്കളും ഉള്ള സ്നേഹത്തിലുള്ള ഐക്യം. ഇനി ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അത് ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്, അതുപോലെ തന്നെ സഭയുടെ മൗലിക ഘടകവുമാണ്. അപ്പം നമുക്കറിയാം ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരു കുറേ കുടുംബങ്ങളുടെ കൂടിച്ചേരലാണ്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ഇടവക എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കൂട്ടായ്മയിൽ അംഗങ്ങളായിരിക്കും അല്ലേ? ഇപ്പം നമ്മൾ യുവജനങ്ങളെ സംബന്ധിച്ച് MCYM, പിന്നെ MCCL, കുട്ടികൾക്കായി MCCL, MCA, മാതൃസമാജം, കുടുംബ കൂട്ടായ്മകൾ, ഇങ്ങനെ എന്തുമാത്രം സമൂഹങ്ങൾ, എന്തുമാത്രം കൂട്ടായ്മകൾ നമ്മുടെ ഒരു ഇടവകയിൽ തന്നെയുണ്ട്. പക്ഷേ നമ്മളെല്ലാം ആദ്യം എവിടെ നിന്നാണ് വരുന്നത്?
കുടുംബത്തിൽ നിന്നാണ്. അപ്പം നമ്മൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വിശ്വാസം പഠിപ്പിച്ചതും നമ്മളെ വിശ്വാസത്തിൽ ജീവിക്കണമെന്ന് പഠിപ്പിച്ചതും നമുക്ക് ആദ്യ പാഠങ്ങൾ പറഞ്ഞു തന്നതും എല്ലാം ആരായിരിക്കും? മാതാപിതാക്കളാണ്. അപ്പം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പം ഒരു സമൂഹത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നേ? നമ്മുടെ കുടുംബങ്ങളെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭയുടെ നന്മയും ആരെ ആശ്രയിച്ചിരിക്കും? നമ്മുടെ സഭയിലുള്ള കുടുംബങ്ങളെ. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യമായി നമുക്ക് നന്മകളും നന്മകളെക്കുറിച്ച് പറഞ്ഞു തരുന്നത്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത്, ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത് എല്ലാം ആരാണ്? മാതാപിതാക്കളിലൂടെയാണ് നാം ഇതെല്ലാം അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ഇടവകയിൽ അല്ലെങ്കിൽ ഒരു സഭയിൽ നമ്മുടെ ആദ്യത്തെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ നന്മയാണ്. കുടുംബം നന്നായാൽ മാത്രമേ സമൂഹം നന്നാവുകയുള്ളൂ. അതുകൊണ്ടാണ് തിരുസഭ കുടുംബത്തെ സഭയുടെ പ്രതിച്ഛായയായി തന്നെ കണക്കാക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഗാർഹിക സഭ എന്നാണ് കുടുംബത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഗാർഹിക സഭ എന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കുടുംബത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബം പവിത്രമായാൽ ഒരു സമൂഹം തന്നെയാണ് പവിത്രമാകുന്നത്. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളിലുള്ള നന്മ അത് സമൂഹത്തിലേക്ക് പ്രതിഫലിക്കുന്നു. അപ്പം സമൂഹവും നന്നായി, സഭ നന്നായി, അങ്ങനെയാണെങ്കിൽ എന്തായി? രാഷ്ട്രത്തിൽ തന്നെ നമ്മുടെ കടമകളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ നമ്മുടെ കടമകൾ പാലിക്കുന്നുണ്ട് എങ്കിൽ എന്താണ്? രാഷ്ട്രത്തിൻ്റെ സുസ്ഥിതിക്കും അത് അനിവാര്യമാണ്. അപ്പം ഏറ്റവും ബേസിക്കായിട്ട് നമ്മുടെ കുടുംബം, നമ്മൾ കുടുംബത്തിൻ്റെ നവീകരണം അല്ലെങ്കിൽ കുടുംബം എന്ന് ഉള്ളതിനെ കൊണ്ട് കുടുംബത്തിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ സമൂഹത്തിൻ്റെ സുസ്ഥിതി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇനി ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ് സ്നേഹമാണ് ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം ക്രൈസ്തവ സഭയും സഭയായ മണവാട്ടിയും വരനായ ക്രിസ്തുവും തമ്മിൽ വേർപെടുത്താനാവില്ല. അപ്പം ആ ഒരു ബന്ധം തന്നെയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാവേണ്ടത് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. എന്താണ്? വരനായ ക്രിസ്തുവും അതുപോലെ തന്നെ വധുവായ സഭയും തമ്മിൽ വേർപെടുത്താനാവാത്തൊരു ബന്ധമുണ്ട്. അതേ ബന്ധം തന്നെയാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ഉണ്ടാവേണ്ടത് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അപ്പം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹത്തിലുള്ള ബന്ധം, അതാണ് സഭയുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കും സുസ്ഥിതിക്കും അത്യാവശ്യം. അതാണ് ഉത്തമ കുടുംബം. സ്നേഹൈക്യത്തിലുള്ള ജീവിതം, അതാണ് ഉത്തമ കുടുംബം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മാതാപിതാക്കളെ ബഹുമാനിക്കണം. എന്താണിരിക്കും മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മാതാപിതാക്കളെ അനുസരിക്കുക, അതുപോലെ തന്നെ അവരെ എതിർക്കാതിരിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, ഇവയൊക്കെയാണ് മാതാപിതാക്കളെ അനുസരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മാതാപിതാക്കളെ അനുസരിക്കാൻ ഓരോ മക്കളും ബാധ്യസ്ഥരാണ്, ഓരോ മകനും മകളും ബാധ്യസ്ഥരാണ്. കാരണം നമുക്കവർ ജന്മം നൽകി, നമ്മളെ വിശ്വാസത്തിൽ നയിച്ചു, നമുക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നു. അപ്പം മാതാപിതാക്കളെ അനുസരിക്കാൻ നമുക്ക് എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്തു തരുന്നത്. അപ്പം അവരെ അനുസരിക്കാൻ, അവരെ എതിർക്കാതിരിക്കാൻ ആര് ബാധ്യസ്ഥരാണ്? മക്കൾ ബാധ്യസ്ഥരാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കളെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ മാതാപിതാക്കളെ അനുസരിക്കുന്നതിനെക്കുറിച്ച്, മാതാപിതാക്കൾക്ക് നൽകേണ്ട ബഹുമാനത്തെക്കുറിച്ച് പ്രഭാഷകൻ പ്രഘോഷിക്കുന്നുണ്ട്. ഇപ്രകാരമാണ് പറയുന്നത്: പൂർണ്ണഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. എന്തെന്നാൽ മാതാപിതാക്കളാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. പ്രഭാഷകൻ്റെ പുസ്തകം 7-ാം അധ്യായം 27 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പം ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ മാതാപിതാക്കൾ പങ്കുകാരാകുന്നു. മാതാപിതാക്കളിലൂടെ ജന്മമെടുത്ത നമ്മൾ ദൈവത്തിനെ തന്നെ, ആദ്യമായി മാതാപിതാക്കളെയാണ് നമ്മൾ ദൈവമായിട്ട് കാണുന്നത്. അപ്പം കാണപ്പെടുന്ന ദൈവമാണ് മാതാപിതാക്കൾ എന്നാണ്, നമ്മൾ കാണപ്പെടുന്ന നമ്മുടെ ദൈവങ്ങളാണ് മാതാപിതാക്കൾ. അപ്പം മാതാപിതാക്കളെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക. ഇനി വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വിശ്വാസ പരിശീലനം, നമ്മുടെ ജീവിത നവീകരണത്തിന് ആവശ്യമായ കാര്യങ്ങൾ, ഇവയ്ക്കൊക്കെ വേണ്ടി അവർ നൽകുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നാം, നമുക്കവിടെ പറയാനുള്ള അവസരങ്ങളൊന്നുമില്ലേ, നമ്മുടെ ഇഷ്ടങ്ങൾ സാധിക്കാൻ നമുക്ക് അവസരമില്ലേ? അങ്ങനെയാണോ? മാതാപിതാക്കൾ പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചിന്തയുണ്ടാവാം, ഞങ്ങൾക്കവിടെ സ്വാതന്ത്ര്യമൊന്നും ഇല്ലേ എന്നൊരു ചിന്തയുണ്ടാവാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തമ കുടുംബം എന്ന് പറയുന്നത് സ്നേഹ ഐക്യത്തിലുള്ള ജീവിതമാണ്.
അപ്പം ഒരു ഉത്തമ കുടുംബത്തിൽ നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുകൾ പറയാനുള്ള അവസരമുണ്ട്. നമുക്ക് മാതാപിതാക്കളുമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയാനും പങ്കുവെക്കാനുമുള്ള അവസരങ്ങളുണ്ട്. അത് അവരെ എതിർത്തുകൊണ്ടല്ല, നമ്മൾ സ്നേഹത്തിൽ നമ്മുടേതായ കാര്യങ്ങൾ, നമുക്ക് ഇന്നതാണ് ഇഷ്ടം, നിങ്ങൾക്ക് ഇന്ന നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിയിക്കാനുള്ള, മാതാപിതാക്കളെ അറിയിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതിലുള്ള നന്മയും തിന്മയും അവർക്ക് നമുക്ക് ആവശ്യമായ കാര്യങ്ങളാണ് എങ്കിൽ അവ സാധിച്ചു തരുവാനുള്ള അവസരം മാതാപിതാക്കൾ ഒരുക്കും. അപ്പം അത് എതിർത്തുകൊണ്ടല്ല, മറിച്ച് സ്നേഹത്തിൽ അവരെ പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള അവകാശവും കുട്ടികൾക്കുണ്ട്. ഇനി മാതാപിതാക്കളെ സ്നേഹിക്കുക എന്നതിനോടൊപ്പം തന്നെ മാതാപിതാക്കൾക്ക് വേണ്ട ആദരം നൽകുക, അതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സഹായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കൽപ്പനയുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പറയാവുന്നതാണ്. ഇനി ഈ കൽപ്പനയുടെ മറ്റൊരു വശമാണ് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ. അപ്പം എന്താണ് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ? അതും ഈ കൽപ്പനയോട് ചേർത്ത് വായിക്കാവുന്നതാണ്. അപ്പം മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബഹുമാനം മാത്രമല്ല ഈ കൽപ്പന കൊണ്ട് അർത്ഥമാക്കുന്നത്, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ. അപ്പം നമ്മൾ ഈ കൽപ്പന പഠിക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു സ്വാഭാവിക നിയമമാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത്. പക്ഷേ അത് കൽപ്പനയുമായിട്ട് ബന്ധപ്പെടുത്തി, അതായത് കൽപ്പനകളിൽ ഒന്നായിട്ട് മാറുമ്പോൾ അത് സ്വാഭാവിക നിയമം എന്നതിലുപരി എന്തായിട്ടാണത് മാറുന്നത്? നമ്മൾ പാലിക്കേണ്ട നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ അനിവാര്യമായ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു വ്യവസ്ഥയായിട്ടാണത് മാറുന്നത്. അപ്പം ഉത്തരവാദിത്വത്തോടുകൂടി മക്കളുടെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള കടമ ആർക്കുണ്ട്? മാതാപിതാക്കൾക്കുണ്ട്. മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറയുന്നതിനോടൊപ്പം മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നതിനുള്ള ഉത്തരവാദിത്വവുമുണ്ട്. അവരെ വിശ്വാസത്തിൽ നയിക്കുക, പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് മാതാപിതാക്കളുടെ, അവരെ വിശ്വാസത്തിൽ നയിക്കുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകുക, ഇതും മാതാപിതാക്കളുടെ കടമയാണ്. അതുപോലെ ഒരു കുടുംബത്തെ നമ്മൾ പഠിച്ചു, ഉത്തമ ക്രൈസ്തവ കുടുംബം എന്ന് പറഞ്ഞത് സ്നേഹൈക്യത്തിലുള്ള ജീവിതമാണെന്ന് പഠിച്ചു. അപ്പം കുടുംബത്തെ ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള പങ്ക് ആർക്കാണ്? മാതാപിതാക്കൾക്കാണ്. അവിടെ ഭാര്യയും ഭർത്താവും തുല്യ അവകാശത്തിലാണ്, അല്ലാതെ ഭാര്യയ്ക്കൊരു സ്ഥാനം ഭർത്താവിനൊരു സ്ഥാനം എന്നുള്ളതല്ല. മക്കളെ നേർവഴിക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വം ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യമാണ്. അതേപോലെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം തന്നെ അവരെ വിശ്വാസത്തിലും സഭയ്ക്കും സമൂഹത്തിനും നന്മ ചെയ്യുന്ന രീതിയിൽ വളർത്തുവാനായിട്ടുള്ള തീരുമാനം നയിക്കുവാനുള്ള അവസരം മാതാപിതാക്കൾക്ക് ഉണ്ട്. അപ്പം മാതാപിതാക്കളുടെ ജീവിതമാണ് മക്കൾ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്? പരോപകാര പ്രവൃത്തികൾ ചെയ്തും സ്നേഹത്തിലും സേവന മനോഭാവത്തിലും ജീവിക്കുമ്പോൾ മക്കൾ അത് കണ്ടാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് മക്കളെ നല്ല രീതിയിൽ നേർവഴിക്ക് നടത്തുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട വിശ്വാസ പരിശീലനം കൊടുക്കുക, അതേപോലെ തന്നെ കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും അതുപോലെ കാര്യങ്ങൾ പങ്കുവെക്കുവാനുമുള്ള അവസരം മക്കൾക്ക് കൊടുക്കുക, അതേപോലെ വിശുദ്ധ ഗ്രന്ഥപാരായണത്തിനും ഒന്നിച്ചുള്ള പ്രാർത്ഥനയ്ക്കും സമയം കണ്ടെത്തുക. ഇതൊക്കെ മാതാപിതാക്കളുടെ കടമകളുമായി ബന്ധപ്പെടുത്തി, മാതാപിതാക്കളുടെ ഉത്തമ ഉത്തരവാദിത്വങ്ങളുമായി ബന്ധപ്പെടുത്തി പറയാവുന്നതാണ്. അപ്പം നമ്മൾ കാണുന്ന, മക്കൾ കാണുന്ന ദൈവങ്ങളാണ് മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം, മാതാപിതാക്കളുടെ ജീവിതം മക്കളെ ഒരുപാട് സ്വാധീനിക്കും. അപ്പോൾ ഒരു മകളുടെ അല്ലെങ്കിൽ മകൻ്റെ ജീവിത വിജയം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ സ്വാധീനം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു മകൾ അല്ലെങ്കിൽ മകൻ ജീവിതത്തിൽ വിജയം കൈവരിക്കുമ്പോൾ അതിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് അവർ വഹിക്കുന്നത്. കാരണം നമ്മൾ അവരിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, മക്കൾ മാതാപിതാക്കളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. ഇനി മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള കടമയും മാത്രമാണോ ഈ കൽപ്പന? അല്ല, വേറെ ഏതൊക്കെയാണ് ഈ കടമ ഈ കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നത്? അപ്പം മറ്റ് ധാർമ്മിക മൂല്യങ്ങൾ എന്തൊക്കെയാണ് ഈ കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നത്? ഇപ്പം ഏതൊക്കെയായിരിക്കും? നമുക്ക് ആത്മീയ കാര്യങ്ങളിൽ നമ്മളെ വളർത്തുന്ന നമ്മുടെ ആത്മീയ ആചാര്യന്മാർ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഭൂമിയിലെ പ്രതിനിധികളായ വൈദികർ, സന്യസ്തർ, ഇവർക്കൊക്കെ നൽകേണ്ട ബഹുമാനം, ആദരം, അതും ഈ കൽപ്പനയുടെ തന്നെ ഒരു ഭാഗമാണ്.
അതേപോലെ തന്നെയാണ് അധ്യാപകർക്ക് അല്ലെങ്കിൽ ഗുരുക്കന്മാർക്ക് നൽകേണ്ട ബഹുമാനം. അതേപോലെ രാഷ്ട്രത്തലവന്മാർ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവർ എന്നിവർക്ക് നാം നൽകേണ്ട ബഹുമാനം. അതോടൊപ്പം ഒരു രാഷ്ട്രത്തിൽ നാം പാലിക്കേണ്ട നമ്മുടെ രാഷ്ട്ര നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതും ഈ കൽപ്പനയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പം നികുതി അടയ്ക്കുക, അതുപോലെ തന്നെ നിയമങ്ങൾ പാലിക്കുക, സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുക, ഇവയെല്ലാം ഈ കൽപ്പനയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ കൽപ്പനയുടെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നമ്മളെക്കാൾ മുതിർന്നവരെ ബഹുമാനിക്കുക, മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ, അതുപോലെ തന്നെ വൈദികർ, സന്യസ്ത, അധികാരത്തിലിരിക്കുന്നവർ, ഇവരെയെല്ലാം ബഹുമാനിക്കുക. അതോടൊപ്പം നമ്മുടെ കടമകൾ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പം അതിനർത്ഥം നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള കടമകൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുസ്ഥിതി നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ നാലാം പ്രമാണത്തിന് എതിരായ തിന്മകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയായിരിക്കും? മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക, അവരെ എതിർത്ത് സംസാരിക്കുക, അതുപോലെ തന്നെ അവരെ സ്വത്ത് കണ്ട് സ്നേഹിക്കുക, വാർദ്ധക്യത്തിൽ അവരെ നോക്കാതിരിക്കുക, അവർക്ക് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ ശുശ്രൂഷിക്കാതിരിക്കുക, രോഗാവസ്ഥയിൽ അവരെ ശുശ്രൂഷിക്കാതിരിക്കുക, അവരെ കെയർ ചെയ്യാതിരിക്കുക. പിന്നെ അതേപോലെ സ്വത്തിനു വേണ്ടി ഉള്ള മാതാപിതാക്കളോടുള്ള അമിത സ്നേഹം, ഇനി ഗുരുക്കന്മാരോട് ഉള്ള ബഹുമാനമില്ലായ്മ, അതേപോലെ വൈദികരെയും സന്യസ്തരെയുമൊക്കെ അവഹേളിച്ച് സംസാരിക്കുക, അധികാരത്തിലിരിക്കുന്നവരെ അവഹേളിച്ച് സംസാരിക്കുക, അങ്ങനെയുള്ളതെല്ലാം ഇതെല്ലാം നാലാം പ്രമാണത്തിന് എതിരാണ്. അപ്പം നാലാം പ്രമാണം എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിലും അത് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സഭയുടെ നന്മയ്ക്ക് സുസ്ഥിതിക്ക് അത്യാവശ്യമായ ഘടകമാണ്. അപ്പം നാലാം പ്രമാണം നമുക്ക് സഭയുടെ നന്മയുടെ സുസ്ഥിതിക്ക് അത്യാവശ്യമായ ഒരു ഘടകമായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു സ്വാഭാവിക നിയമം എന്നതിലുപരി അത് ഒരു പ്രമാണമായി മാറുമ്പോൾ ഇതെന്തായി മാറുന്നു? മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടാതെ ഇരിക്കുന്നതിന് വേണ്ടി നാം പാലിക്കേണ്ട ഒരു വ്യവസ്ഥയായി മാറുന്നു. അപ്പം ഉത്തമ കുടുംബത്തിൻ്റെ മാതൃക എന്തായിരുന്നു? പരിശുദ്ധ തൃത്വം. അപ്പം മാതാപിതാക്കളെ അനുസരിച്ച്, അവരെ സ്നേഹിച്ച്, അതുപോലെ തന്നെ സഭയ്ക്കും സമൂഹത്തിനും ഉപകാരം ചെയ്യുന്ന നല്ലൊരു ഭാവിയുള്ള ഒരു നല്ല കുട്ടികളായി അവരെ അനുസരിക്കുന്നത് വഴി നമുക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യത്തോടെ അവരെ അനുസരിച്ച് ജീവിക്കുന്ന മക്കളായി ജീവിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന മാതാപിതാക്കളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനും അവരെ അനുസരിക്കുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരോടുള്ള സ്നേഹത്തിൽ കൂടുതലുള്ള സ്നേഹത്തിൽ ജീവിക്കുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ മാതൃത്വം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ആമേൻ.